മീൻ തന്നെയത് നിങ്ങള് മുണ്ട താത്ത രാത്രി താത്തന്നെ കാശ് മീൻ കണിയുണ്ടെന്ന് രാവിലെ ഒറ്റ കണ്ണ വ്യാലിനാണ് കണ്ടത്. ചെങ്ങരയാണ്. നമ്മൾ ഇന്നുള്ളത് കുമരകത്താണ്. കുമരകം പേര് കേട്ടാൽ തന്നെ ഹൗസ് ബോട്ടുകളുടെ നാട്. കുമരകം കായലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകൾ, അതിലൊരു താമസം ഇന്ന് അതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഓൾ കേരള പെറ്റ് ഷോപ്പ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് ഇവിടെ വെച്ചിട്ട് ചേരുകയാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അത് കുമരകം ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നമ്മളെ സാധിക്ക് ഇങ്ങോട്ട് വരികയാണ്. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉഷാറാണല്ലേ. ഇന്നത്തെ ഒരു ദിവസം ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ എങ്ങനെയോ ചെലവാക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കായൽ തീരത്ത് അടിച്ചു പൊളിക്കാം. യോഗം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി എത്താൻ. എന്നിരുന്നാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഇവിടെ ഈ നമ്മുടെ ഈ ഹൗസ് ബോട്ടിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ ഒരു അവശ്യ ഘടകമാണ്. എല്ലാ ബോട്ടിലും ഇങ്ങനെ ലൈഫ് ജാക്കറ്റുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ നമ്മൾ കുമരകം കായലിൽ ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോട്ട്. ഇപ്പൊ നമുക്ക് ചിക്കൻ ഗ്രേവി അല്ലേ? ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ഉള്ളത് ഇന്ന് കഴിക്കാനേ? റൈസ് ഉണ്ട്. റൈസ് ദാൽ. അങ്ങനെ രാത്രി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചപ്പാത്തിയും മീൽസും ചിക്കൻ കറിയും അതിലേക്കുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. ചിക്കൻ
ചിക്കൻ്റെ ലിവർ കിട്ടി. ഫുഡ് സൂപ്പറാണ്, കുഴപ്പമില്ല. ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റേറിയൻ മീൽസ് എല്ലാ സാധനവും. സൂപ്പർ ഫുഡ് ആണോ? അതിരാവിലെയുള്ള വൈബാണിത്. എന്താണ് നല്ല ഒരു മുഞ്ച്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഏതായാലും നല്ല കാഴ്ചകളാണ്, നല്ല സീനിയറി മുഞ്ചുള്ള കാഴ്ചകൾ. മീൻ തന്നെയത്. നിങ്ങള് മുണ്ട താത്തരാത്തത് താത്തന്നെ കാശ് മീൻ കണിയണ്ടെന്ന് രാവിലെ ഒറ്റക്കണ്ണാണ് കണ്ടത്. അങ്ങനെ രാത്രിയിലെ യോഗ നടപടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ വെളുപ്പിന് എണീറ്റു. രാവിലെ നമുക്ക് കഴിക്കാനുള്ളത് ദോശയും അതുപോലെ തന്നെ കടലക്കറിയുമായിരുന്നു. ഏതായാലും വളരെ ഉത്സാഹപൂർവ്വം എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെ കഴിക്കുകയാണ്. കരിമീന് മസാല തേച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ കരിമീന് അല്ലേ. പിന്നെ കൊഞ്ചോ കൊഞ്ചിപ്പോ കിട്ടാനല്ലേ അല്ലേ. ഇപ്പൊ കടൽ മീനും ഇപ്പൊ കുറവാണ്, കാൽമീനും കുറവായി വരികയാണ്. ഉച്ചക്കുള്ള കരിമീന് ഇവിടെ തയ്യാറാവുകയാണ്. ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് കരിമീനും ഇങ്ങനെ ആവി പറക്കുന്ന നല്ല മണം. ഏതായാലും ഏകദേശം ഒരു 30 കരിമീൻ നമുക്ക് വേണ്ടി ഇവിടെ തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ കുമരകത്ത് വന്നാൽ കരിമീൻ കഴിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. കുമരകത്ത് വന്ന് കരിമീൻ കഴിക്കാതെ പോയാൽ അത് നമ്മുടെ നഷ്ടം. അതാണ് കുമരകത്തെ കരിമീനെ കുറിച്ച് പറയാനുള്ളത്. മാറിക്ക് മാറിക്ക് ദാവൂദ് മാറിക്ക്, അവൻ വലിക്കാനാ. അല്ലെങ്കിൽ ലാസ്റ്റ് ആവണവർക്ക് വലിയ മോശം. അല്ല കരിമീനോട് ഇഞ്ഞു ആളുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക ഗൈസ്, നമ്മള് പള്ളിയിലൊക്കെ പോയോ അപ്പഴും പറയും. നമ്മള് പള്ളിയിലൊക്കെ പോയി വന്ന പോകത്തിന് കരിമീനൊക്കെ ഇതാക്കണേ. നമ്മൾ കറക്റ്റ് ഓർഡർ ചെയ്ത കരിമീനായിരുന്നു, പക്ഷെ നമുക്ക് ആപ്പ കിട്ടിയത് കേട്ടോ. ഏതായാലും നമുക്ക് കരിമീൻ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളെ കുമരകത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കരിമീനാണ്. അപ്പൊ കരിമീനില്ലാതെ ഇവിടെ ഒരു ഊണ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഏതായാലും നമുക്ക് കിട്ടിയ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ബോട്ടിൽ യോഗ നടപടികളൊക്കെ തുടരുന്നുണ്ട്. അതിനിടയിൽ ഞാൻ പുറത്തേക്കുള്ള കാഴ്ചകളൊന്ന്, വളരെയധികം മനോഹരം. കാരണം രണ്ട് ഭാഗത്തും ഇരുവശത്തും ഇങ്ങനെ പച്ചപ്പ്, അതിൻ്റെ നീൽ ഇതാ ഈ തെളിഞ്ഞു നിൽക്കുന്നു വെള്ളത്തിൽ, അത് കാണുന്നു. ഇപ്പുറത്ത് ഇതാ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ ഹൗസ് ബോട്ടുകൾ തന്നെ അവിടെ ഇവിടെയും ഇവിടെ വെള്ളത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന കാഴ്ച, ഇത് കുമരകത്തല്ലാതെ വേറെ എവിടെയുണ്ട്? ഏകദേശം എല്ലാ സംഘടനകളും നമ്മുടെ യോഗങ്ങളൊക്കെ ചിലപ്പോൾ
അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹാളുകളിലൊക്കെയാണ് നടത്താറ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു യോഗം ഇതൊരു നല്ല ഒരു അനുഭവമായിരിക്കും. ഇനി ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മുടെ സംഘടനാ യോഗങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വൈബിൽ സംഘടിപ്പിച്ചാൽ അത് വളരെയധികം മനോഹരമാകും. മാത്രമല്ല നമ്മുടെ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ഇരുന്നാലും ഇനി ഒന്നല്ല ഒരാഴ്ച വരെ ഇങ്ങനെ ഇരുന്നാലും ഒരു പക്ഷേ നമുക്ക് മടുപ്പ് വരിക. അതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് യോഗങ്ങളോ അല്ലെങ്കിൽ എന്ത് നമ്മൾ ഒരു കൂട്ട്, അതാണ് ഇവിടെ വളരെയധികം മനോഹരമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ. ഒരു ദിവസം നീണ്ടു നിന്ന നമ്മുടെ സംസ്ഥാന സമിതി യോഗം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പിരിയുകയാണ്. അങ്ങനെ എല്ലാവരും അവരുടെ നാടുകളിലേക്ക് പുറപ്പെടുകയാണ്. ഏതായാലും ഞങ്ങൾ ഇതാ ഇവിടെ പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, അടുത്ത വീഡിയോ കാണും വരെ ബൈ.